തൃശൂരിൽ DCC പ്രസിഡന്റ് സ്ഥാനത്തു നിന്ന് തൽക്കാലം രാജിവെക്കേണ്ടെന്നാണ് TN പ്രതാപന് കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശം. തർക്കങ്ങൾ ഒഴിവാക്കി ഏവർക്കും സമ്മതനായ ഒരാളെ കണ്ടെത്തും വരെ TN പ്രതാപൻ തന്നെ തുടരും. TN പ്രതാപൻ രാജിവെച്ചാൽ താൽക്കാലിക ചുമതല ആർക്കു നൽകുമെന്നതാണ് കോൺഗ്രസ് നേതൃത്വത്തെ അലട്ടുന്ന പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ജില്ലയിലെ മുതിർന്ന നേതാവിനെയോ വൈസ് പ്രസിഡന്റിനെയോ ഈ സ്ഥാനത്തേക്ക് പരിഗണിക്കാം. എന്നാൽ AI ഗ്രൂപ്പുകൾക്ക് ഒരുപോലെ സമ്മതനായ ഒരാളെ കണ്ടെത്തുക നിലവിലെളുപ്പമല്ല. 6 വൈസ് പ്രസിഡന്റുമാർ ഉള്ളതിനാൽ ഇവരിൽ നിന്നൊരാളെ കണ്ടെത്തുന്നതും വലിയ തർക്കങ്ങൾക്കിടയാക്കും. ഈ സാഹചര്യത്തിലാണ് TN പ്രതാപനോട് തൽക്കാലത്തേക്ക് തുടരാൻ നേതൃത്വം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇരു ചുമതലകളും ഒരുമിച്ച് കൊണ്ടുപോകുന്നതിനുള്ള ബുദ്ധിമുട്ട് പ്രതാപൻ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡും KPCCയും എടുക്കുന്ന ഏത് തീരുമാനവും ഞാൻ സ്വീകരിക്കും. പാർട്ടിക്കാരത്തിൽ പാർട്ടിക്ക് ഒരു നയമുണ്ട്. ആ നയം വരും ദിവസങ്ങളിൽ വ്യക്തമാക്കും. നേരത്തെ ഐ ഗ്രൂപ്പിന്റെ കൈവശമുണ്ടായിരുന്ന DCC പ്രസിഡന്റ് സ്ഥാനം അപ്രതീക്ഷിതമായാണ് എ ഗ്രൂപ്പിന് കൈമാറിയത്. പിന്നീട് ഇരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ലാത്ത TN പ്രതാപൻ 2016 സ്ഥാനം ഏറ്റെടുത്തത്. ഇരു ഗ്രൂപ്പുകളും ഇതിനോടകം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തിനായി ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. എ ഗ്രൂപ്പിൽ നിന്നും PA മാധവൻ, ജോസഫ് ടാജറ്റ് എന്നിവരുടെയും ഐ ഗ്രൂപ്പിൽ നിന്നും MP വിൻസെന്റ്, ജോസ് വള്ളൂർ എന്നിവരുടെ പേരുകളാണ് ഉയർന്നിരിക്കുന്നത്. ഏത് ഗ്രൂപ്പിന് പദവി നൽകണമെന്ന് തീരുമാനിച്ച ശേഷമേ ആരാകണം പ്രസിഡന്റ് എന്ന് തീരുമാനിക്കാനാകൂ. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം ഇതാദ്യമായാണ് തൃശൂരിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന് പ്രസിഡന്റ് സ്ഥാനം നൽകിയാൽ വീണ്ടും കടുത്ത ഗ്രൂപ്പ് പോരിലേക്ക് നീങ്ങുമോ എന്നാണ് നേതൃത്വത്തിന്റെ ആശങ്ക. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.